ഹായ് ഫ്രണ്ട്സ്, പുതിയ അപ്ഡേറ്റ്സ് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ENPT ഒരു അപ്ഡേറ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6-ാം തീയതി റിലീസാവേണ്ട പടമായിരുന്നു, അത് 12-ാം തീയതിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 12-ാം തീയതി റിലീസാവുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം 75 കോടി രൂപ ഫിനാൻസ്, അതായത് ഫൈനാൻസുകാരുടെ അടുത്ത് 75 കോടി രൂപ കടം മേടിച്ചിരുന്നു GVM, അതായത് ഗൗതം വാസുദേവ് മേനോൻ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത പ്രോജക്റ്റിന് വേണ്ടി അതങ്ങനെ കടം മേടിച്ച് കൂട്ടിയായിരുന്നു. അതുകൊണ്ട് ഫിനാൻസിയർമാരെല്ലാം ദേഷ്യത്തില്ല. കാരണം ഈ പ്രോജക്റ്റ് ഇത്രയും ദിവസമായിട്ട് കിടപ്പിലായിരുന്നല്ലോ. അപ്പോൾ ENPT റിലീസ് ചെയ്യണം പറഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ പിറകെ നടക്കുന്നുണ്ടായിരുന്നു. 75 കോടി രൂപ തിരിച്ച് തന്നാൽ മാത്രമേ ആ പടം റിലീസ് ചെയ്യാൻ വിടത്തുള്ളൂ എന്ന് പറഞ്ഞ് ഫിനാൻസിയർമാർ പ്രൊഡ്യൂസർ കൗൺസിലിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ പ്രൊഡ്യൂസർ കൗൺസിലിൽ അതൊരു ചർച്ചയായി നടന്ന് ലാസ്റ്റ് ഏകദേശം ഒരു തീരുമാനത്തിലായി 35 കോടി രൂപ ആദ്യം കൊടുക്കും, അത് കഴിഞ്ഞിട്ട് ബാക്കി പടം റിലീസ് ആകുമ്പോൾ തരാം എന്ന് പറഞ്ഞ് തീരുമാനമായതായിരുന്നു. അപ്പോൾ ആ 35 കോടി രൂപ ഇപ്പോൾ എങ്ങനെ 35 കോടി രൂപ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയില്ല. അതിന് പിറകെ ഓടി ലാസ്റ്റ് 22 കോടിയോളം റെഡിയാക്കാൻ പറ്റിയുള്ളൂ. അതുകൊണ്ട് 6-ാം തീയതി റിലീസ് ആവേണ്ട പടം മാറ്റിവെച്ചു. അപ്പോൾ ആ 12 കോടി ബാക്കി കൂടെ ഉണ്ടാക്കണം പറഞ്ഞിട്ട് ലൈക്ക പ്രൊഡക്ഷനായിട്ട് സംസാരിക്കാനാണ് ലണ്ടൻ പോയിരിക്കുന്നത് ഗൗതം വാസുദേവ് മേനോൻ. സുഭാഷ് കാരൻ അവിടെയാണല്ലോ, അതായത് ലൈക്കയുടെ ഓണർ സുഭാഷ് കാരൻ പുള്ളി അവിടെയാണ്, ലണ്ടനിലാണ് ഇരിപ്പ്. അപ്പോൾ അവിടെ പോയി കണ്ട് അവർ സംസാരിച്ച് തീരുമാനമാക്കി എന്തെങ്കിലും അഡ്വാൻസ് മേടിച്ചത്, അതായത് അടുത്ത പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ച് അതിലൊരു അഡ്വാൻസ് ആയിട്ട് 12 കോടി രൂപ മേടിച്ചിട്ട് വരാനാണ് പ്ലാൻ ചെയ്ത് പോയിരിക്കുന്നതെന്നാണ് അതായത് ഫിലിം ഇൻഡസ്ട്രിയിൽ സംസാരിക്കുന്നത്. സൂര്യ വിശാൽ ഇന്ന് രണ്ട് ആരെങ്കിലും ഒരാളെ വെച്ചിട്ടാണ് അടുത്ത പ്രോജക്റ്റ് ചെയ്യണം എന്ന് വെച്ച് ലൈക്ക എടുത്ത് സംസാരിച്ച് അഗ്രിമെൻ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ സൂര്യയാണ് ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സൂര്യ ഇപ്പോൾ ഓൾറെഡി സൂര്യരൈ പോട്ടർ എന്നുള്ള പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യരൈ പോട്ടർ കഴിഞ്ഞിട്ട് അടുത്തിൻ്റെ അടുത്ത് സിർത്തൈ ശിവയുടെ ഡയറക്ഷനിലാണ് സൂര്യ പോയി 40 ചെയ്യാൻ പോകുന്നത്. 40 അല്ലെങ്കിൽ 41 അടുത്ത് അതിന് അടുത്ത പടമായിരിക്കും ഗൗതം വാസുദേവൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ബാലയും സൂര്യയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 3 പേര്, ബാല അതേപോലെ ബാല ഡയറക്ഷനിൽ 3 ഹീറോസ്, അതായത് 3 ലീഡ് റോളുള്ള ആ ഒരു കഥയാണ് വെച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞു കേട്ടത്. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയണമെങ്കിൽ ആര്യ, അഥർവ, സൂര്യ, ഇവർ 3 പേരെ വെച്ച് അത് ഏകദേശം കഥ പറഞ്ഞ് ഓക്കെ ഒക്കെയാണ്. ബാലയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഏതാ പടം എപ്പോഴാണ് അപ്ഡേറ്റ് ആവാൻ പോകുന്നത് എന്നുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നു നിങ്ങളുടെ കൂടെ. ഇപ്പോൾ 2.0 ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. 2.0 എന്ന് വെച്ചാൽ റോബോട്ട് 2, നമ്മളെല്ലാവരും കണ്ടിരുന്നല്ലോ ആ പടം. അത് നല്ലൊരു കളക്ഷനായിരുന്നു ഇന്ത്യയിൽ ചെയ്തത്. 500 കോടി കൂടുതൽ കളക്ട് ചെയ്ത് 500 കോടി ക്ലബിലായിരുന്നു ആ പടം ഇന്ത്യയിലുണ്ടായിരുന്നത്. ഇപ്പോൾ അവരെല്ലാം വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ചൈനയിൽ റിലീസ് ചെയ്തു. ഇന്നാണ് റിലീസ്. പടം 48,000 സ്ക്രീൻസിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ 1,000 കോടി ക്ലബിൽ കയറാനുള്ള വർക്കൗട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു അടുത്ത ഇന്ത്യൻ സിനിമ കൂടെ ചൈനയിൽ റിലീസായ റെക്കോർഡിൽ 2.0 ചേർന്നിരിക്കുന്നു. ഇനി അതിൻ്റെ പുതിയ അപ്ഡേറ്റ്സും കളക്ഷൻ റെക്കോർഡ്സൊക്കെ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം. ധനുഷിൻ്റെ പുതിയ പ്രോജക്ട്സുമായിട്ടുള്ള അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ധനുഷ് അസുരൻ പടം റിലീസ് ചെയ്യാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ENPT റിലീസ് ചെയ്യാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത പടം അതായത് കാർത്തിക് സുബ്രാജിൻ്റെ കൂടെ ജോയിൻ ചെയ്തു ലണ്ടനിൽ പോയി. അവിടെയാണ് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ മൂവിയും ഏകദേശം അവർ പെട്ടെന്ന് തീർത്തിട്ട് അതിന് അടുത്തും പ്രോജക്റ്റ് റെഡി ആയിരിക്കുവാണ്. മാരി സെൽവരാജൻ എന്ന ഡയറക്ടർ, നമ്മളറിയാം, അതായത് പരിയരും പെരുമാൾ എന്ന പടം സൂപ്പർ ഹിറ്റ് ആയിരുന്നു തമിഴ്നാട്ടിൽ. കേരളത്തിൽ അതിന് നല്ല റെസ്പോൺസ് കിട്ടിയിരുന്നു ആ പടം. അപ്പോൾ ആ പടം അടുത്തത് അതിനുശേഷം സെൽവരാഘവൻ്റെ കൂടെ ജോയിൻ ചെയ്യാനുള്ള ഏർപ്പാടിലാണ്. സെൽവരാഘവൻ, ധനുഷ്, യുവൻ ശങ്കർ രാജ കോംബോ. അതായത് ഇപ്പോൾ സെൽവരാഘവൻ്റെ NGK വലുതായിട്ട് പോയില്ല, അതുകൊണ്ട് അടുത്ത പടം പെട്ടെന്ന് ഒരു നല്ല ഹിറ്റ് കൊടുക്കാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ ധനുഷ് അതിനെ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് സെൽവരാഘവൻ്റെ കഥ കേട്ടിട്ടുണ്ട്. എല്ലാം ഓക്കെ ആയി. ഇനി അത് പ്രൊഡക്ഷൻ എന്നാൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അതിന് പ്രീ വർക്ക്സ് എല്ലാം സ്റ്റാർട്ടായതിന് ശേഷം അപ്ഡേറ്റ്സ് വരുമ്പോൾ ഞങ്ങൾ കൂടെ ഷെയർ ചെയ്യാം. പീറ്റർ ഹെയിൻ്റെ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. പീറ്റർ ഹെയിൻ ഒരു അതായത് നമ്പർ വൺ സ്റ്റാൻഡ് മാസ്റ്റർ തന്നെ പറയാം. കാരണം നമ്മളറിയാം പീറ്റർ ഹെയിനെ കുറിച്ച്. അപ്പോൾ പീറ്റർ ഹെയിൻ ഇപ്പോൾ ഡയറക്ടറായി മാറാൻ പോവാണ്. അത് ഓൾറെഡി സംസാരിച്ചിരുന്നു. ഇത് കുറച്ച് ദിവസം മുമ്പ് ഒരു ന്യൂസൊക്കെ ലീക്കായിരുന്നു മോഹൻലാലിനെ വെച്ച് പീറ്റർ ഹെയിൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അത് ഒഫീഷ്യലായിട്ട് കൺഫേം ആയില്ല. ഇത് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ലക്ഷ്മി നരസിംഹം എന്ന് പറഞ്ഞിട്ട് ഒരാൾ തെലുങ്കില് പ്രൊഡ്യൂസറാണ് അവർ. അവരും വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ഉണ്ട്. അവർ ആ ബാനറിൽ അവർ ഇപ്പോൾ പീറ്റർ ഹെയിൻ ഡയറക്ഷൻ്റെ ഒരു പടം വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ സ്റ്റാർ കാസ്റ്റിംഗ് ഒന്നും ഇനിയും അപ്ഡേറ്റ് ആയിട്ടില്ല. സ്റ്റാർ കാസ്റ്റിംഗ് അപ്ഡേറ്റ് ആകുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ദയവചെയ്ത് ഷെയർ ചെയ്യണം, കമൻസ് ചെയ്യൂ. എൻ്റെ മിസ്റ്റേക്സ് എല്ലാം കമൻസ് ചെയ്യും, ഞാൻ ചേഞ്ച് ചെയ്യാം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും.